മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ റൂമിൽ ഇറങ്ങിയത് 5 മണിക്കാണ്. അങ്ങനെ കുറച്ച് യാത്ര ചെയ്തപ്പോക്ക് രാത്രിയായി. പിന്നെ അങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ നല്ല ഇരുണ്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ കുറച്ച് ലൈറ്റുള്ള ഭാഗം വന്നു. മദീന ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് നമ്മൾ മദീനയിലേക്ക് പ്രവേശിച്ചു. മദീന നഗരത്തെ പറ്റി പറയാച്ചാൽ, സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മദീന. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണകൂടത്തിന്റെ തലസ്ഥാനവും മക്ക കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പരിശുദ്ധമായ നാടുമാണ് മദീന. ഇസ്ലാം ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് മദീന പ്രദേശം. മസ്ജിദുൻ നബവി, ജന്നത്തുൽ ബാക്കി, മസ്ജിദുൽ കുബ, മസ്ജിദുൽ ഖിബ്ലത്തി, ഉഹദ് തുടങ്ങിയ ചരിത്ര പ്രധാന കേന്ദ്രങ്ങളും ഇവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഖുർആൻ അച്ചടിക്കുന്ന സ്ഥാപനമായ കിംഗ് ഫഹദ് ഖുർആൻ അച്ചടി ശാല സ്ഥിതി ചെയ്യുന്ന മദീനയിൽ ആണ്. മസ്ജിദുൻ നബവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്ലാം മതവിശ്വാസ പ്രകാരം പവിത്രമായ രണ്ടാമത്തെ മസ്ജിദാണ് സൗദി അറേബ്യയിലെ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി.
അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച പള്ളിയാണിത്. പിന്നീട് ഭരണകർത്താക്കൾ അത് വളരെയധികം വിസ്തൃതമാക്കുകയും മോടിപ്പിടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. മദീനയിൽ പ്രവാചകന്റെ വീടിനോട് ചേർന്നാണ് പള്ളി സ്ഥാപിച്ചത്. പ്രവാചകന്റെ വീടിൻ്റെയും പ്രസംഗ പീഠത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ശരീഫ് എന്നറിയപ്പെടുന്നത്. മസ്ജിദ് പുതുക്കി പണിതപ്പോൾ ഇത് മസ്ജിദിൻ്റെ ഏകദേശം മധ്യത്തിലായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്നിവരുടെയും ഖബർ ഈ പള്ളിയിൽ ആണ്. Thank you for watching.